സിനിമാ മേഖലയിലെ വിവാദങ്ങളിൽ പ്രതികരിച്ച മോഹൻലാൽ, ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് എങ്ങോട്ടും ഓടിയൊളിച്ചിട്ടില്ലെന്ന മോഹൻലാൽ, വ്യക്തിപരമായ കാരണങ്ങളാലാണ് മാറുന്നതെന്നും മോഹൻലാൽ. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജനെ മാറ്റി നടപടി. BJP നേതാവ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ചയെ തുടർന്ന് TP രാമകൃഷ്ണന് LDF കൺവീനറിന്റെ ചുമതല. ഇ പി ജയരാജൻ വിഷയത്തിൽ CPMനെ അടച്ചാക്ഷേപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJP CPM ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ ആരോപണം ശരിയെന്ന് തെളിഞ്ഞെന്നും VD സതീശൻ. മലേക്കര ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ്. നിരക്ക് വർധനവിനെതിരെ നൽകിയ ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. തെങ്ങുകളും വാഴകളും മറിച്ചിട്ടു. ഇടശ്ശേരി സന്തോഷിന്റെ വീട്ടുപറമ്പിലെ കാർഷിക വിളകളാണ് നശിപ്പിച്ചത്. നമസ്കാരം, വിശദമായ വാർത്തയിലേക്ക്. സിനിമാ മേഖലയിലെ വിവാദങ്ങളിൽ പ്രതികരിച്ച് ചലച്ചിത്ര നടൻ മോഹൻലാൽ, ഒളിച്ചോടിയിട്ടില്ലെന്നും വ്യക്തിപരമായ കാരണങ്ങളാലാണ് മാറി നിന്നതെന്നും മോഹൻലാൽ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ താൻ സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ടിൽ ഉത്തരം പറയേണ്ടത് സിനിമാ മേഖല ഒന്നടങ്കമാണ്. എന്തിനും അമ്മ എന്ന സംഘടനയെ കുറ്റപ്പെടുത്തരുത്. സിനിമ ഒറ്റപ്പെട്ട മേഖലയല്ല. അമ്മ ഒരു ട്രേഡ് യൂണിയൻ സംഘടനയല്ലെന്നും രാജി അമ്മ ഭരണസമിതി ഒന്നായി എടുത്ത തീരുമാനമാണെന്നും മോഹൻലാൽ പറഞ്ഞു. ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ടു പോകുന്ന മേഖലയാണ് മലയാള സിനിമാ മേഖല. സിനിമാ മേഖലയെ തകർക്കരുത്. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെന്നും കോടതിയിലിരിക്കുന്ന കാര്യങ്ങളിൽ താൻ എന്ത് മറുപടി പറയാനാണെന്നും മോഹൻലാൽ ആരാഞ്ഞു. താൻ പവർ ഗ്രൂപ്പിലില്ലെന്നും പവർ ഗ്രൂപ്പിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും മോഹൻലാൽ പറഞ്ഞു. സിനിമാ മേഖല ശുദ്ധീകരിക്കേണ്ടത് മാധ്യമങ്ങളുടെ കൂടി കടമയാണെന്നും അമ്മയുടെ തലപ്പത്ത് പുതിയ ആൾക്കാർ വരട്ടെയെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. അവസരം വാഗ്ദാനം ചെയ്ത് രഞ്ജിത്ത് തനിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവാവിന്റെ പരാതിയിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കസബ പോലീസ് കേസെടുത്തിരിക്കുന്നത്. IPC 377 രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കോഴിക്കോട് മാങ്കാവ് സ്വദേശിയാണ് പരാതിക്കാരൻ. ബംഗളൂരുവിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി തന്നെ ഉപദ്രവിച്ചു എന്നാണ് യുവാവിന്റെ പരാതി. 2012 കേസിനാസ്പദമായ സംഭവം നടന്നത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജനെ മാറ്റി. BJP നേതാവ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിലാണ് പാർട്ടിയുടെ അച്ചടക്ക നടപടി. TP രാമകൃഷ്ണനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. മുൻമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് TP രാമകൃഷ്ണൻ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ ഇ പി കണ്ണൂരിലേക്ക് പോയി. BJP നേതാവ് പ്രകാശ് ജാവേദ്കറുമായി ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം വൻ വിവാദമായിരുന്നു. BJP പ്രവേശനത്തിൽ ഇ പിയുമായി 3 ചർച്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ച പുറത്തറിഞ്ഞത്. പ്രകാശ് ജാവേദ്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നത് എന്നുമായിരുന്നു ഇ പിയുടെ വിശദീകരണം. ഇ പി ജയരാജൻ വിഷയത്തിൽ CPMനെ അടച്ചാക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJP CPM ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ ആരോപണം ശരിയെന്ന് തെളിഞ്ഞെന്നും VD സതീശൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ CPMനെ BJP യുമായി ബന്ധമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ LDFന്റെ കൺവീനറായിരിക്കുന്ന, കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ഇ പി ജയരാജന് BJP ഇല്ല കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും, പ്രകാശ് ജാവദേക്കർ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷമാണ്. അന്ന് CPMഉം ഇ പി ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു. ഇപ്പം അത് സത്യമാണെന്ന് തെളിഞ്ഞു. പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു. ജയരാജൻ ത്യാഗപൂർണനായി LDF കൺവീനർ സ്ഥാനം ഒഴിഞ്ഞതല്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് CPM ജയരാജനെ ഒഴിവാക്കുന്നതെന്ന് അറിയില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. ജയരാജന് മാത്രമല്ല, കേരളത്തിലെ CPMന് BJP യുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണമാണ് ഇപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് ജയരാജനെ സംരക്ഷിക്കുകയും ന്യായീകരിക്കുകയും ചെയ്തവർ ഇപ്പോൾ എന്തിനാണ് നടപടിയെടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ADGP MR അജിത് കുമാറിനെതിരുള്ള ഗുരുതര ആരോപണങ്ങൾ CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു.
പോലീസ് സർക്കാരിന്റെ ഏറാമൂളികൾ ആയെന്നും പോലീസ് സേനയെ സർക്കാർ അടിമക്കൂട്ടമാക്കിയെന്നും വി ഡി സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്തെ കാര്യസാധ്യത്തിനു വേണ്ടിയാണ് ഇഡിയും ബിജെപിയും കരൂനർ കേസ് കുത്തിപ്പൊക്കിയത്. കാര്യം സാധിച്ചതിലൂടെ കരൂനർ കേസ് എന്തായെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുന്നത്? പ്രകാശ് ജാവദേക്കർ ഇപ്പൊ കേന്ദ്രമന്ത്രിയൊന്നുമല്ല, കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള ആളാണ്. അയാളെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തിനാണ് കാണുന്നത്? ഇ പി ജയരാജൻ എന്തിനാണ് കാണുന്നത്? പോയ വഴിക്ക് വീട്ടിൽ കയറിയതാന്ന് പറഞ്ഞത്, പോയ വഴിക്ക് ഇവരാരും ഞങ്ങളുടെ ഒന്നും വീട്ടിൽ കയറിയില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടുള്ളത്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരായ കേസുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്ടത്. ന്യൂസ് ഡെസ്ക്, ടിസിവി. പാലിയേക്കര ടോൾ നിരക്ക വർധനവിനെതിരെ തങ്ങൾ നൽകിയ ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി വാദം കേൾക്കാനിരിക്കെ തിരക്കിട്ട് സെപ്റ്റംബർ 1 തന്നെ നിരക്ക് വർദ്ധിപ്പിക്കുന്ന കരാർ കമ്പനിയുടെ നീക്കം ജനങ്ങളോടും നിയമവ്യവസ്ഥയോടുമുള്ള വെല്ലുവിളിയാണെന്ന് ഡിസിസി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. സെപ്റ്റംബർ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കരാർ കമ്പനിയുടെ നീക്കം എൻഎച്ച്എയും സർക്കാരും ഇടപെട്ട് തടയണമെന്ന് ലീഗൽ നോട്ടീസ് വഴിയും കത്ത് മുഖാന്തരവും ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ലഭിക്കാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചതെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. 2023 നിരക്ക് വർധനവിനെതിരെ നൽകിയ നിലവിലുള്ള കേസിലാണ് ഇടക്കാല ഹർജി ബോധിപ്പിച്ചത്. ലീഗൽ നോട്ടീസും കത്ത് നൽകിയിട്ടും നിരക്ക് വർദ്ധിപ്പിക്കാൻ എൻഎച്ച്എയും സംസ്ഥാന സർക്കാരും അനുമതി നൽകിയത് ഗുരുതരമായ വീഴ്ചയാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. കാർഷിക വിളകൾ നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നാശം വിതച്ച ചിക്ലായി പരിസരത്താണ് ഇന്ന് പുലർച്ചെയും കാട്ടാനകൾ ഇറങ്ങിയത്. ഇടശ്ശേരി സന്തോഷിന്റെ വീട്ടുപറമ്പിലെ തെങ്ങുകളും വാഴകളും മറിച്ചിട്ടു മറ്റ് കാർഷിക വിളകളും ചവിട്ടി നശിപ്പിച്ചു. നാട്ടുകാർ സംഘടിച്ച് ബഹളമുണ്ടാക്കിയപ്പോഴാണ് ആനകൾ തിരിച്ചുപോയത്. കഴിഞ്ഞ ദിവസം ഞെരളക്കാട്ട് ജോസഫിന്റെ കാർഷിക വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു. 5 ആനകളാണ് പരിസരത്ത് ചുറ്റിത്തിരിയുന്നത്. തൃശൂർ കൂർക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗം കോൺക്രീറ്റ് പാതയാക്കാൻ കോർപ്പറേഷൻ 10 കോടി രൂപ വകയിരുത്തി. പാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് മേയർ എം കെ വർഗീസ് അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് 2 മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. 3 മാസത്തിനുള്ളിൽ പാതയുടെ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കാനാണ് നീക്കം. കോൺക്രീറ്റിംഗിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നിലവിലെ റോഡ് അതേ രീതിയിൽ കോൺക്രീറ്റ് ചെയ്താണ് പുനർനിർമ്മിക്കുക. 2.5 കിലോമീറ്റർ ദൂരമാണ് കോൺക്രീറ്റ് നടത്തുന്നത്. 4 മേഖലകളായി തിരിച്ചാണ് നിർമ്മാണം നടക്കുക. പ്രധാന ജംഗ്ഷനുകളുടെ ഇന്റർലോക്ക് അതേപടി നിലനിർത്തി പരസ്പരം ബന്ധിപ്പിക്കുമെന്ന് മേയർ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ എം എൽ റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, പി കെ ഷാജൻ, കരോളിൻ ജുറീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നമുക്കറിയാം, അവരുടെയൊക്കെ ആഗ്രഹപ്രകാരം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, നമ്മൾ ഉദ്ദേശിച്ചത് ഇന്നാളെ തന്നെ തുടങ്ങണമെന്നായിരുന്നു. പക്ഷേ അവിടെ അവരുമായി ആശയവിനിമയം നടത്തിയപ്പോൾ അവരുടെയും കൂടി ആഗ്രഹപ്രകാരം പലതരത്തിലും അവരുടെ വ്യാപാരികളുടെ ഇപ്പോൾ ഓണം വരുമ്പോൾ അവർക്ക് ഓണക്കച്ചവടം വലിയൊരു പ്രശ്നമാണ്. ആ ഓണക്കച്ചവടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഓണം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പണി തുടങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് പുലിക്കളി അടക്കം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ നമ്മളത് തുടങ്ങും. അങ്ങനെയാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. തേങ്ങയെടുക്കാൻ തോട്ടിലിറങ്ങി കാണാതെ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇരിങ്ങപ്പുറം സ്വദേശി പി ചിലി 46 വയസ്സുള്ള ബിജുവാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ തേങ്ങയെടുക്കാൻ ഇറങ്ങിയ യുവാവിനെ കാണാതായത്. തുടർന്ന് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും അർദ്ധരാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ശക്തമായ ഒഴുക്കുണ്ടായതിനെ തുടർന്ന് നിർത്തിവെച്ച തിരച്ചിൽ ഇന്ന് രാവിലെ വീണ്ടും പുനരാരംഭിച്ചു. ഇതിനിടയിലാണ് ചൊവ്വലൂപ്പടി പാലത്തിനിടയിലൂടെ മൃതദേഹം ഒഴുകിപ്പോകുന്നതായി നാട്ടുകാർ കണ്ടത്. മൃതദേഹം പുറത്തെടുത്ത് കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നഗരത്തിലെ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങളുടെ സുരക്ഷയിൽ ഗുരുതരമായ കൃത്യവിലോപമാണ് കോർപ്പറേഷൻ കാണിച്ചതെന്ന് കൌൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. വിഷയം പ്രാധാന്യത്തോടെയെടുത്ത് നടപടികൾ കൈക്കൊള്ളണമെന്ന് നിരവധി തവണ കൌൺസിൽ യോഗങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു. നടപടിയെടുക്കാൻ അപകടങ്ങൾ ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കുന്നരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളുടെ ജീർണാവസ്ഥ മറയ്ക്കാൻ എ സി പി പാനലിംഗ് നടത്തുന്നതിന് അനുമതി നൽകുന്നത് കോർപ്പറേഷൻ തന്നെയാണ്. ജീർണാവസ്ഥയിലുള്ള പഴയ കെട്ടിടങ്ങൾ തുടർച്ചയായി തകർന്നു വീണിട്ടും മേയറുടെ നടപടി പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങിയെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു.
കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച യു ഡി എഫ് പുല്ലൂറ്റ് മേഖലാ കമ്മിറ്റി വി ആർ സുനിൽകുമാർ എം എൽ എയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. നാരായണ മംഗലത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ഡി സി സി സെക്രട്ടറി ടി എം നാസർ ഉദ്ഘാടനം ചെയ്തു. സി എസ് തിലകൻ അധ്യക്ഷത വഹിച്ചു. എം എൽ എയുടെ വീടിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ടി കെ നൌഷാദ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എസ് ആബു, ജില്ലാ സെക്രട്ടറി സുജാ ജോയ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേവിയർ പങ്കേത്ത് എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലിയും കൂലിയും നൽകണമെന്നാവശ്യപ്പെട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ടി സി എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഐ എൻ ടി സി ജില്ലാ സെക്രട്ടറി സുരേഷ് മമ്പറമ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് എൻ കെ കബീർ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട മുരളീധരൻ, തൊഴിലാളി യൂണിയൻ ലീഡർ റുഖിയ മുഹമ്മദ് അലി, ഐ എൻ ടി സി മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ ചിറ്റണ്ട, കടവലൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സഫീന അസീസ് എന്നിവർ സംസാരിച്ചു. അവരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഇടതുപക്ഷവും ബിജെപിയും ഒരേ തലമുറക്കാരെ സമഗ്രതയിലും സഹിഷ്ണുതയിലും സമൂഹത്തിൽ ഇടപെടേണ്ട ഉത്തരവാദിത്തമാണ് സന്യാസമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് ശ്രീനാരായണ ഗുരുവാണെന്ന് സ്വാമി ധർമ്മ ചൈതന്യ അഭിപ്രായപ്പെട്ടു. സർവമത സമ്മേളനത്തിന്റെ 100-ാം വാർഷികം കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ സുനിൽ പി ഇളയുടെ മുഖ്യപ്രഭാഷണം നടത്തി. കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ച ചടങ്ങിൽ അശോകൻ ചെരുവിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എം എൻ വിനയ്കുമാർ, നടുമുറി ബാബു തന്ത്രി, ഗീതാ സത്യൻ, ടി എ ഇക്ബാൽ, സുധീഷ് അമ്മവീട് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിന് സമീപം പാർക്ക് ചെയ്ത ബൈക്കിന്റെ ഹെൽമെറ്റ് മോഷ്ടിച്ചു. പുനീർകുളം ചമ്മനൂർ സ്വദേശി കോർമത്തയിൽ വീട്ടിൽ ബിനിയാമിന്റെ ഹെൽമെറ്റാണ് കവർന്നത്. ആശുപത്രിയിലെത്തി സിസിടിവി ക്യാമറ പരിശോധിച്ചപ്പോഴാണ് ബൈക്കിലെത്തിയ അജ്ഞാതൻ പാർക്ക് ചെയ്ത ബൈക്കിലെ ഹെൽമെറ്റ് കവർന്നത് കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശക്തമായ കാറ്റിൽ പറപ്പൂക്കര പോങ്കോത്രയിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. പോങ്കോത്ര മണപ്പാടൻ അനിൽദാസിന്റെ ഓടിറ്റ വീടാണ് ഇന്ന് പുലർച്ചെ ഭാഗികമായി തകർന്നത്. വീട്ടുകാർ മറ്റൊരു മുറിയിലായിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സമീപത്തെ പറമ്പിലെ തെങ്ങാണ് കടപുഴകി വീണത്. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി. പെരുമ്പലാവ് കരിക്കാട് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിടിച്ച് മറിഞ്ഞ് സ്ത്രീക്ക് പരിക്കേറ്റു. പഴഞ്ഞി കോട്ടോൾ സ്വദേശി മുബാറക്ക് ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കരിക്കാട് കെ കെ റീജൻസിക്ക് സമീപമാണ് അപകടമുണ്ടായത്. ശക്തമായ മഴയിൽ കാറിന്റെ ടയർ തെന്നിമാറി സമീപത്തെ വീട്ടുമതിലിടിച്ച് മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്കൂട്ടർ വഴിപാടായി ലഭിച്ചു. വാഹനപൂജയ്ക്ക് ശേഷം കിഴക്കേ നടയിൽ നടന്ന ചടങ്ങിൽ കെ എൻ രാധാകൃഷ്ണൻ സ്കൂട്ടറിന്റെ താക്കോലും രേഖകളും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയന് കൈമാറി. ദേവസ്വം ഭരണസമിതി അംഗം കെ പി വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ഡി എമാരായ കെ രാധ, പ്രമോദ് കളരിക്കൽ, അസിസ്റ്റന്റ് മാനേജർ വി സി സുനിൽകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരള ലാൻഡ് കമ്മീഷൻ ഏജൻസ് യൂണിയൻ ജില്ലാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എൻ കെ ജ്യോതിഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എം വിൻസെന്റ് അധ്യക്ഷനായി, ബെന്നി ബഹനാൻ എം പി, ജില്ലാ ജനറൽ സെക്രട്ടറി എം പി കുട്ടൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം ജാഫർഖാൻ, സംസ്ഥാന സെക്രട്ടറി ടി കെ ഉമ്മർ, സംസ്ഥാന ട്രഷറർ കെ എം ബീരാൻ, സംസ്ഥാന കമ്മിറ്റി അംഗം വി വി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. വസ്തുവിന്റെ ന്യായവില നിശ്ചയിക്കുന്നതിൽ അപാകതകൾ പരിഹരിക്കണമെന്നും വസ്തുവിന്റെ ഫെയർ വാല്യൂ നിശ്ചയിക്കുന്നതിനുള്ള സമിതികളിൽ യൂണിയൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്നും ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വാരാണസിയിലെ സത്രം നടത്തിപ്പ് ശ്രീശങ്കര ഭഗവത് പാദരാൽ സ്ഥാപിതമായ പുരാതന നാഗ സന്യാസി സമൂഹമായ ശ്രീജൂന അഖാണ്ഡയ്ക്ക് കൈമാറി. വടക്കുനാഥൻ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശനൻ സത്രത്തിന്റെ താക്കോൽ കൈമാറി. സ്വാമി ആനന്ദം താക്കോൽ ഏറ്റുവാങ്ങി. ഓൾ കേരള ചിട്ടി ഫോർമൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജപ്തി തടയൽ നിയമവും ചിട്ടി കമ്പനികളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ശില്പശാല നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ തിങ്കളാഴ്ച സംഘടിപ്പിക്കുന്ന ശില്പശാല ഓൾ കേരള ചിട്ടി ഫോർമൻസ് അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ ഡേവിസ് കണ്ണനായിക്കൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാർ അടുത്തിടെ കൊണ്ടുവന്ന ജപ്തി നിയമത്തിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഓൾ കേരള ചിട്ടി ഫോർമൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വി ഡി ജോർജ്, ട്രഷറർ സി എൽ ഇഗ്നേഷ്യസ്, വർഗീസ് ജോസ്റ്റി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
സംസ്ഥാന സർക്കാരിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരത്തിന് ശ്രീനാരായണപുരം പഞ്ചായത്ത് അർഹമായി. വ്യത്യസ്തങ്ങളും മാതൃകാപരവുമായ പ്രവർത്തനങ്ങളാണ് ശ്രീനാരായണപുരത്തിന് അവാർഡിന് അർഹമാക്കിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ കോൺഗ്രസിൽ വെച്ച് 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങും. പശ്ചിമഘട്ട വീഴാമ്പൽ ഫൌണ്ടേഷൻ, എം ഇ എസ് അസ്മാബി കോളേജിലെ ജൈവ വൈവിധ്യ കാലാവസ്ഥ ഗവേഷണ കേന്ദ്രം എന്നിവയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ശ്രീനാരായണപുരം പഞ്ചായത്ത് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ രൂപരേഖ തയ്യാറാക്കാനായി മുസ്ലിം ലീഗ് എക്സിക്യൂട്ടീവ് മീറ്റ് സംഘടിപ്പിച്ചു. 7 പഞ്ചായത്തുകളിലും സെപ്റ്റംബർ 30 കുടുംബ സംഘമങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്താനും പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുത്ത് ഒക്ടോബർ അവസാന വാരം സമര ദ്വിദിന ജാഥ സംഘടിപ്പിക്കാനും എക്സിക്യൂട്ടീവ് മീറ്റ് തീരുമാനിച്ചു. ശ്രീനാരായണപുരത്ത് നടന്ന യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു. എസ് എ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ്, ജനറൽ സെക്രട്ടറി കെ എം ഷാനിർ, ട്രഷറർ ടി കെ ഉബൈദു എന്നിവർ നേതൃത്വം നൽകി. പൊതുവിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള സ്കോൾഡ് പദ്ധതിയുടെ 2024-26 ബാച്ചിന്റെ ദ്വിദിന റെസിഡൻഷ്യൽ ശില്പശാലയ്ക്ക് പീച്ചിയിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു ഉദ്ഘാടനം ചെയ്തു. എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ നടൻ കലാഭവൻ രഞ്ജിത മുഖ്യാതിഥിയായി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ജില്ലാ കോർഡിനേറ്റർ അരുൺ ശങ്കർ, ലിജോ കൽപ്പകം രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 1-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 60 കുട്ടികളാണ് 2 ദിവസത്തെ ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. മുണ്ടത്തിക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സയൻസ് മ്യൂസിയം ഇനി ക്ലാസ് റൂമുകളിലേക്കും എന്ന പരിപാടി നടന്നു. സ്കൂൾ പ്രധാന അധ്യാപിക കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു. എൻ ഐ എസ് ഇ കോർഡിനേറ്റർമാരായ സാബു ജോൺ പി, ഫ്രാൻസിസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ സയൻസ് അധ്യാപകരായ ടി ശുഭ, മീര ഗോപാൽ, കൃഷ്ണപ്രിയ, ടി എസ് മീര എന്നിവർ സന്നിഹിതരായിരുന്നു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ പെരിങ്ങോട്ടുകര സ്വദേശി ടി എസ് ശ്രീജിത്തിനെ അനുമോദിച്ചു. താനേം പഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ ആന്റോ തുറയൻ പൊന്നാടി അണിയിച്ചു. അംഗൻവാടി വർക്കർ സതീരങ്കൻ, നിമ്മി പ്രേമൻ, രേണുക റിജു തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടന്നു. കവിയും ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പി ടി എ വൈസ് പ്രസിഡന്റ് സുനിത അധ്യക്ഷയായി. പ്രിൻസിപ്പൽ ജിജി ബാലകൃഷ്ണൻ, ഒ എസ് എ പ്രസിഡന്റ് മോഹനൻ, പ്രധാന അധ്യാപകരായ ജോസി, ജയശ്രീ, മുൻ പി ടി എ പ്രസിഡന്റ് സിന്ധു സുരേഷ് എന്നിവർ സംസാരിച്ചു. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ പെരിങ്ങോട്ടുകര സ്വദേശി ശ്രീജിത്തിന് ബി ജെ പി നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് ആദരിച്ചു. ബി ജെ പി നേതാക്കളായ പ്രകാശൻ കണ്ടങ്ങത്ത്, പ്രേമദാസ് വെങ്ങാലി, സിനി കുരുവേലി, സന്തോഷ് കോങ്കാത്ര, അജയ് ഘോഷ് നെല്ലിപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചെമ്പുക്കാവ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ ശാസ്ത്ര സാങ്കേതിക മേള കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പോത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ സൂപ്രണ്ട് വി കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം ആർ ഡി ടി ഇ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ പി എ സോളമൻ, അക്കാദമിക് ഇൻചാർജ് ജെ നിൽസ, പി ടി എ വൈസ് പ്രസിഡന്റ് വി ടി സുനിൽകുമാർ, വി എച്ച് എസ് എസ് പ്രധാന അധ്യാപിക സി വി മിനി തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്ത്ര സാങ്കേതികം, ഗണിതം, ഫാഷൻ ഡിസൈനിംഗ്, ഐ ടി മേഖലകളിലെ വിദ്യാർത്ഥികളുടെ മത്സരവും വിദ്യാർത്ഥികൾ ചെയ്ത മാതൃകകളുടെ പ്രദർശനവും മേളയിൽ ശ്രദ്ധേയമായി. ബി ജെ പി ദേശീയ തലത്തിൽ നടത്തുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി മുള്ളൂർക്കര വ്യാപാര ഭവനിൽ നടന്ന യോഗത്തിൽ നിരവധി പേർ ബി ജെ പിയിൽ ചേർന്നു. സി പി ഐ മുൻ ലോക്കൽ സെക്രട്ടറി ബിജീഷ് അള്ളന്നൂർ, സി പി ഐ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഭാസ്കരൻ, ലോക്കൽ കമ്മിറ്റി മുൻ അംഗം പ്രഭാകരൻ, മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗംഗാധരൻ, എ ഐ ഡി ആർ മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ എന്നിവരടക്കം 27 പേരാണ് ബി ജെ പിയിൽ അംഗത്വമെടുത്തത്. യോഗത്തിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് അംഗത്വ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് പി ആർ രാജകുമാർ അധ്യക്ഷത വഹിച്ചു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ, ജില്ലാ ട്രഷറർ അനീഷ് സംസാരിച്ചു. പാഞ്ഞാൾ മണലാടി പ്രദേശങ്ങളിൽ ആരാധനാലയങ്ങളിൽ വീണ്ടും മോഷണം. ഭണ്ഡാരവും വഴിപാട് കൌണ്ടറും കുത്തിത്തുറന്ന് പണം കവർന്നു. പാഞ്ഞാൾ സെന്റ് ജോസഫ് ദേവാലയത്തിലെ
ദേവാലയത്തിലും മണരാടി മഹാവിഷ്ണു ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത്. തിടപ്പള്ളിയിലെ സ്റ്റോർ റൂമിന്റെ വാതിലും തുറന്നിട്ട നിലയിലാണ്. രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയവരാണ് മോഷണ വിവരം ആദ്യമറിയുന്നത്. ദേവാലയത്തിലെ കപ്പളയുടെ പൂട്ട് തകർത്തിട്ടുണ്ട്. പിക്കാസ് ഉപയോഗിച്ച് തല്ലി തകർക്കുന്ന ദൃശ്യങ്ങൾ സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സമീപത്തെ തട്ടുകടയുടെ നിരീക്ഷണ ക്യാമറയും മോഷ്ടാവ് കവർന്നു. ചെറുതുരുത്തി SI AR നിഖിലിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മുൻപും ഇവിടെ ദേവാലയത്തിൽ മോഷണം നടന്നിരുന്നു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി കൊണ്ടുവന്ന ഇരുമ്പ് കമ്പികൾ ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ക്രെയിൻ മറിഞ്ഞു വീണു. റോഡിൽ ആളുകൾ ഇല്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. രാവിലെ നഗരസഭാ ഓഫീസിന് പുറകുവശത്തെ വൺ വേ റോഡിലാണ് അപകടം. ഗുരുവായൂർ ഭാഗത്തു നിന്നും എത്തിയ ക്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് രണ്ട് ക്രെയിനുകൾ എത്തിച്ചാണ് മറിഞ്ഞ ക്രെയിൻ മാറ്റിയത്. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 12 ദിവസമായി നടന്നു വന്നിരുന്ന അങ്കുലിയാങ്കം കൂത്ത് സമാപിച്ചു. കലാമണ്ഡലം സംഗീത് ചാക്യാരും സംഘവുമാണ് കൂത്ത് അവതരിപ്പിച്ചത്. കൂടിയാട്ടത്തിന്റെ വേദമായി കാണുന്ന ഈ കലാരൂപം ഇപ്പോൾ വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹനുമാൻ വേഷത്തിൽ രാമായണ കഥ പറയുന്നതാണ് അങ്കുലിയാങ്കം കൂത്ത്. ഹനുമാൻ മാത്രമാണ് ഇതിലെ കഥാപാത്രം. ശ്രീരാമ നിർദ്ദേശപ്രകാരം മുദ്രമോതിരവുമായി ലങ്കയിലെത്തുന്ന ഹനുമാൻ സീതയെ കണ്ട് തിരിച്ചെത്തുന്നവരെയുള്ള കഥാസന്ദർഭങ്ങളാണ് 526 ശ്ലോകങ്ങളടങ്ങുന്ന അങ്കുലിയാങ്കം കൂത്തിന്റെ ഇതിവൃത്തം. സംസ്കൃത ശ്ലോകങ്ങൾക്കും മുദ്രകൾക്കുമാണ് ഇതിൽ പ്രാധാന്യം. ശ്ലോകം ചൊല്ലാൻ നങ്ങ്യാരും മിഴാവ് കൊട്ടാൻ നമ്പ്യാരുമുണ്ടാകും. പാരമ്പര്യം പിന്തുടർന്ന ഈ കല അവതരിപ്പിക്കുന്നവരാണിവർ. ആചാര പ്രാധാന്യമുള്ള അങ്കുലിയാങ്കം കൂത്ത് ചിട്ടവിടാതെ പൂർണ്ണമായും അവതരിപ്പിക്കാൻ നിലവിലുള്ളത് 10 താഴെ കലാകാരന്മാർ മാത്രം. ഈ നില തുടർന്നാൽ ഒരു കലാരൂപം അന്യം നിന്നു പോകുന്ന സ്ഥിതിയുണ്ടാകും. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ നൃത്ത രൂപമാണ് കൂടിയാട്ടം. ഈ കലയുടെ ഉത്ഭവസ്ഥാനമാണ് മറയാനൊരുങ്ങുന്നത്. അങ്കുലിയാങ്കം കൂത്ത് അറിയുന്നവരിൽ പ്രധാനിയായ അമ്മനു കുട്ടൻ ചാക്യാർക്ക് 70 വയസ്സ് പിന്നിട്ടു. പൈങ്കുളം നാരായണ ചാക്യാർ 60s. കലാമണ്ഡലം സംഗീത് ചാക്യാർ, അമ്മനൂർ രജനീഷ് ചാക്യാർ തുടങ്ങിയവരാണ് മറ്റു പ്രധാനികൾ. അങ്കുലിയാങ്കം കൂത്തിലെ ചില ദിവസങ്ങളിലെ അവതരണം മാത്രം പഠിച്ചവരുമുണ്ട്. പക്ഷേ 12 ദിവസത്തെ അവതരണവും ചിട്ടകളും പൂർണ്ണമായും പഠിച്ചാൽ മാത്രമേ ആചാരപൂർവം ഇത് അവതരിപ്പിക്കാനാകൂ. പുതിയ തലമുറയിൽ വളരെ കുറച്ചുപേർ ഇത് പഠിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളുടെ കുറവുകളുണ്ടെന്ന് കടവല്ലൂർ ക്ഷേത്രത്തിൽ കൂത്ത് നടത്തിയ സംഗീത ചാക്യാർ പറയുന്നു. 1949 September 21 ഈ ക്ഷേത്രം അതിൽക്കെട്ടിൽ നിന്നും കൂത്തും കൂടിയാട്ടം എന്നീ കലാരൂപങ്ങൾ പുറത്തു വന്നത്. എന്നിരുന്നാൽ പോലും ഈ അങ്കുലിയാങ്കം കൂത്ത് ഇന്നും ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിൽ കൂത്തമ്പലങ്ങളിൽ മാത്രം നടന്നു വരുന്നൊരു കലാരൂപമാണ്. അപ്പോൾ അത് വളരെ വിരളമായ ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. വളരെ ബൃഹത്തായിട്ടുള്ളൊരു കഥാവിവരണമാണ് അങ്കുലിയാങ്കത്തിലുള്ളത്. സർക്കാർ ആ തരത്തിൽ ഇങ്ങനെയുള്ള ക്ഷേത്രകലകളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അങ്കുലിയാങ്കം കൂത്ത് അവതരിപ്പിക്കാൻ ചാക്യാർ, നമ്പ്യാർ, നങ്ങ്യാർ എന്നീ 3 പേർ വേണം. ചടങ്ങുകൾ അറിയാവുന്ന നമ്പ്യാരുടെയും നങ്ങ്യാരുടെയും എണ്ണത്തിലും കുറവുണ്ട്. ചാക്യാർക്കടക്കം തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നത്. ഗുരുവായൂർ കൂടൽമാണിക്കം, തൃപ്രയാർ, കൊട്ടിയൂർ, മാടായിക്കാവ്, കടവല്ലൂർ, വെള്ളറക്കാട്, തിരുമൂഴിക്കുളം തുടങ്ങിയ ക്ഷേത്രങ്ങളടക്കം ചുരുക്കം വേദികളിൽ മാത്രമാണ് ഇപ്പോൾ അങ്കുലിയാങ്കം അവതരിപ്പിക്കുന്നത്. TCV News, കുന്നംകുളം. നോൺ ബാങ്കിംഗ് ഫിനാൻസ് രംഗത്ത് 30s വർഷത്തെ വിശ്വസ്തമാർന്ന സേവന പാരമ്പര്യമുള്ള അക്വില ഫിനാൻസ് ലിമിറ്റഡിന്റെയും പ്രമുഖ നേത്ര ചികിത്സാ സ്ഥാപനമായ ആര്യ ഐ കെയറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അയ്യന്തോളിലെ അക്വില ഫിനാൻസ് കോർപ്പറേറ്റ് ഓഫീസിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അക്വില ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ പുത്തിരത്ത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അക്വില ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിവ്യ ജയകുമാർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ വി മോഹനദാസ്, AGM മോഹൻദാസ്, ആര്യ ഐ കെയർ കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ്
ഡോക്ടർ നീരജ, ആര്യ ഐക്കയർ മാർക്കറ്റിംഗ് മാനേജർ സുനീഷ് ചന്ദ്രൻ, അക്വില ഫിനാൻസ് ഏരിയ മാനേജർ അനസ് അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ നേത്ര പരിശോധനയ്ക്ക് പുറമെ സൗജന്യ മരുന്നുകൾ, കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക പാക്കേജുകൾ, അർഹരായ രോഗികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ തുടങ്ങിയവയ്ക്കുള്ള സൗകര്യം ആര്യ ഐക്കയർ ആശുപത്രിയിൽ ലഭ്യമാക്കും. സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയ സാമ്പത്തിക സേവനങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആരോഗ്യമേഖലയ്ക്ക് ഊന്നൽ നൽകുവാനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് അക്വില ഫിനാൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ പുത്തിരത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിവ്യ ജയകുമാർ എന്നിവർ അറിയിച്ചു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണ്ണഗ്രാമിന് 6,695 രൂപ, പവന് 53,560 രൂപ, വെള്ളിഗ്രാമിന് 91 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,189 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സിനിമാ മേഖലയിലെ വിവാദങ്ങളിൽ പ്രതികരിച്ച മോഹൻലാൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് എങ്ങോട്ടും ഒളിച്ചോടിയിട്ടില്ലെന്ന മോഹൻലാൽ, വ്യക്തിപരമായ കാരണങ്ങളാലാണ് മാറുന്നതെന്നും മോഹൻലാൽ. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജിനെ മാറ്റി, നടപടി BJP നേതാവ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ചയെ തുടർന്ന് TP രാമകൃഷ്ണന് LDF കൺവീനറിന്റെ ചുമതല. EP ജയരാജൻ വിഷയത്തിൽ CPMനെ അടച്ചാക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ, BJP CPM ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷാരോപണം ശരിയെന്ന് തെളിഞ്ഞുവെന്നും VD സതീശൻ. പലേക്കര ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന കോൺഗ്രസ്, നിരക്ക് വർധനവിനെതിരെ നൽകിയ ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം, തെങ്ങുകളും വാഴകളും മറിച്ചിട്ടു, ഇടശ്ശേരി സന്തോഷിന്റെ വീട്ടുപറമ്പിലെ കാർഷിക വിളകളാണ് നശിപ്പിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.